ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പീലാത്തോസ് തൻ്റെ കൈകൾ കഴുകുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ മനുഷ്യൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അതിന് മറുപടിയായിട്ട് ജനങ്ങൾ പറഞ്ഞതാണ്: അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും പതിയട്ടെ. അതിൻ്റെ യാഥാർത്ഥ്യം നടന്നത് ഗാഗുൽത്തായിൽ ഈശോ മരിച്ചതിന് ശേഷം ലോങ്കിനോസ് എന്ന പടയാളി ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും ഒഴുകി. ആ സമയത്ത് രക്തവും വെള്ളവും ആ ലോങ്കിനോസിൻ്റെ ശിരസിന്മേൽ വീഴുന്നു. ലോങ്കിനോസ് നമ്മൾ ഓരോരുത്തരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ രക്തവും വെള്ളവും നമ്മളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? മനുഷ്യൻ ചെരിപ്പുകൾ മാറാറുണ്ട്. ഒരു ചെരിപ്പ് 6 മാസമോ 1 വർഷമോ ഇട്ട് കഴിഞ്ഞിട്ട് വേറൊരു ചെരിപ്പിലേക്ക് മാറുമ്പോൾ ആദ്യത്തെ ചെരിപ്പിന് ചിലപ്പം വിഷമം തോന്നിയേക്കാം. നമ്മളുടെ ജീവിതത്തിനും മറ്റുള്ളവർ നമ്മെ സമീപിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളായി സ്വീകരിക്കുവാനുള്ള ഒരു വിളിയാണ് ഇത് തരുന്നത്. അതിനുശേഷം അവർ നമ്മെ ചിലപ്പോൾ മറന്നു പോയേക്കാം. നമ്മുടെ ദിവ്യബലിയിൽ കാർമികൻ ഓസ്തിയെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പ്രാർത്ഥന യാചനകൾ ആ ഓസ്തിയോട് ചേർത്ത് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയാനുള്ള വിളി, അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാക്കി മാറ്റുവാനുള്ള വിളി, അവരുടെ നല്ല വാക്കുകൾക്ക് വേണ്ടിയല്ല, നമ്മുടെ യജമാനന് വേണ്ടി. അവിടുന്ന് എളിമയും ശാന്തശീലനുമായിരുന്നു. യേശുവിൻ്റെ തിരുഹൃദയം നമ്മളോട് ആവശ്യപ്പെടുന്ന ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. എളിമയും ശാന്തതയും നിറഞ്ഞ ഈശോ തമ്പുരാനെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ആമേൻ.